ഹായ് എവരിവൺ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ആലു ഗോബി മസാല. അത് പൊട്ടറ്റോ കോളിഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ളൊരു മസാലയാണ്, ചപ്പാത്തിക്ക് പറ്റിയൊരു മസാലയാണ്. ഇപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഇവിടെ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ കുമിൻ സീഡ്, ജീരകം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ഉള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. ഇനി നമ്മൾക്ക് എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ, ഇതിപ്പോൾ ഞാനിത് ചെറിയ പീസുകളായിട്ട് അടർത്തി എടുത്തിട്ട് വാഷ് ചെയ്ത് എടുത്തതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന സോൾട്ടിൻ്റെ പകുതി ആഡ് ചെയ്യാം. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം, അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കോളിഫ്ലവർ കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് മറ്റേ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റ ഒന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സോട്ടെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുള്ള പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് ചൂടായാൽ നമുക്ക് ഒരു 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പൊട്ടറ്റ ഞാൻ മൈക്രോവേവിൽ കുക്ക് ചെയ്തതാണ്. വാഷ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒരു സൈഡും 2 മിനിറ്റ് അതർ സൈഡും എടുത്ത് കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ കോളിഫ്ലവറിൽ ഇടുമ്പോൾ അത് അങ്ങനെ കുഴഞ്ഞ് ഉടഞ്ഞു പോകും. അപ്പോൾ അത് അങ്ങനെ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് ചെറിയ കുറച്ച് ഓയിൽ ഒഴിച്ച് സോട്ടെ ചെയ്യുന്നത്. ഇത് നമുക്ക് മാറ്റി വെച്ച് കോളിഫ്ലവർ തിരിച്ചു വയ്ക്കാം. ഇനി ഇത് സോട്ടെ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ കുമിൻ പൗഡർ ജീരകത്തിൻ്റെ പൊടി, ഒരു അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ആംചൂറ് എന്ന് വെച്ചാൽ മാങ്ങത്തൊലിയുടെ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ടെർമറിക്. ഇനി കുറച്ചൊന്ന് ഓയിലൊന്ന് ചുറ്റൊഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇവിടെ ആലു ഗോബി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻജോയ് ആൻഡ് താങ്ക് യു.